Dile ga jiri tu
கண்ணீரின் கத நிறஞ்சொரி தாதிந்திமி திந்திமி தாரோ செய்யந்தாரோ தாதிந்திமி திந்திமி தாரோ செய்யந்தாரோ திந்திமி திந்திமி தாரோ திந்திமி திந்திமி தாரோ திந்திமி திந்திமி தாரோ திந்திந்தாரோ செய்யக்கம் தின்னாரோ தன தன செய்யக்கம் தின்னாரோ செய்யக்கம் தின்னாரோ தன தன செய்யக்கம் தின்னாரோ
നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് കല്ലുവാമരം മെട്ടുമുയലും. കല്ലുവാമരം മെട്ടുമുയലും ഒച്ചവെങ്ങാറുമാരായിരുന്നു. അവർ കാട്ടിനുള്ളിൽ അവർ ആടിയും ചാടിയും രസിച്ചു നടന്നു. കഥ കേൾക്കാനായാലും അവരൊരു ദിവസം ഓട്ടപ്പന്തയം വെച്ചു. ഓട്ടത്തിൽ മെടുക്കനായ മെട്ടുമുയൽ വളരെ വേഗമൂടി. പാവം കല്ലുവാമയാകട്ടെ പതുക്കെ പതുക്കെ നടന്നു വന്നു. കുറച്ച് ദൂരം ഓടിയപ്പോൾ മിത്തമുയൽ കല്ലുവാമയെ തിരിഞ്ഞു നോക്കി. പാവം കല്ലുവാമ വളരെ പിറകിലായിരുന്നു. കല്ലുവാമ വരുന്നല്ലേ ഉള്ളൂ, പല്ലുവെത്തുന്നത് വരെ ഈ മരച്ചുവട്ടിൽ നിന്ന് വിശ്രമിക്കാമെന്ന് മിത്തമുയൽ തീരുമാനിച്ചു. വിശ്രമത്തിൻ്റെടയിൽ മുയൽ ഉറങ്ങിപ്പോയി. ഈ സമയം കൊണ്ട് കല്ലുവാമ പതുക്കെ പതുക്കെ നടന്ന് ഓട്ടപ്പന്തയത്തിൽ ജയിച്ചു. മുയൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ ജയിച്ചു നിൽക്കുന്ന കല്ലുവാമയാണ് കണ്ടത്. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? ചുരുക്കാനുള്ള പരിശ്രമം കൊണ്ട് നമുക്ക് വിജയത്തിലെത്താം. Hi friends, I am Isha Jewel. I am going to sing a song. If you're happy and you know to clap your hands. If you're happy and you know to clap your hands. If you're happy and you know really want to show it. If you're happy and you know to clap your hands. If you're happy and you know to clap your hands. If you're happy and you know to clap your hands. Be happy and you know it. Really want to show it. If you're happy and you know it, clap your hands. Be happy and you know it, stomp your feet. If you're happy and you know it, stomp your feet. Happy and you know it. Really want to show it. If you're happy and you know it, stomp your feet. If you're happy and you know it, stomp your feet. Be happy and you know it, stomp your feet. If you're happy and you know it. Really want to show it if you're happy and you know it's on your feet. If you're happy and you know it's a hooray, hooray! If you're happy and you know it's a hooray, hooray! If you're happy and you know it. Really want to show it if you're happy and you know it's a hooray, hooray! If you're happy and you know it's a hooray, hooray! If you're happy and you know it's a hooray, hooray! If you're happy and you know it. Really want to show it if you're happy and you know it's a hooray, hooray! If you're happy and you know it, do a three. Hooray! If you're happy and you know it, do a three. Hooray! If you're happy and you know it. Really want to show it if you're happy and you know it, do a three. Hooray! Thank you. പൂവുകൾ തോറും പാറി നടക്കും ദിവ്യയായ പൂമാച്ചേ. ഏലേ ഒന്നൊന്നു വന്ന ചിറകുകൾ
ആരോ കാണാൻ നിരഹുകളായി ചിറകുകൾ തുന്നി തന്നല്ലോ മഴവില്ലാണോ പൂപ്പുകളാണോ അറിയാൻ പാടില്ലെന്നാലും എന്നെ കണ്ട പൂവിൽ നിന്നും പറന്നു പോകും പൂ പോലെ മാനസദസ്സിന് വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഞാനും ഇവിടെ പറയാൻ പോകുന്നത് കോവിഡ് അതിജീവനത്തെ കുറിച്ചാണ്. കോവിഡ്-19 എന്ന മഹാമാരി ഏറ്റവും കൂടുതൽ വ്യാപിച്ചിട്ടുള്ളത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മരണനിരക്ക് റിപ്പോർട്ട് വന്നിരിക്കുന്നത് പ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകളിലാണ്. നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഇമ്മ്യൂൺ സിസ്റ്റം എന്നൊരു പ്രതിരോധ സിസ്റ്റം ഉണ്ട്. ചില സാഹചര്യങ്ങളിൽ, അതായത് ശിശുക്കൾ, പ്രായമായവർ, ഗർഭിണികൾ, ഹൃദ്രോഗികൾ, ശ്വാസകോശ സംബന്ധമായ രോഗികൾ, ക്യാൻസർ രോഗികൾ, ഇവർക്ക് പ്രതിരോധ ശേഷി കുറവായിരിക്കും. അതുകൊണ്ട് ഇവർ ജാഗ്രതയും സൂക്ഷ്മതയും പാലിക്കേണ്ടതുണ്ട്. കോവിഡ് രോഗി തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ അണുക്കൾ വായുവിൽ കലരുന്നു. അതുകൊണ്ട് സാമൂഹ്യ അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക, സ്വയം അണുവിമുക്തരാകുക. കോവിഡ് രോഗിയെ നിരീക്ഷണത്തിൽ ഇരുത്തുകയും ഐസൊലേറ്റ് ചെയ്യുകയും ഇതുപോലെ നിരവധി പ്രവർത്തനങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട്. നമുക്കെല്ലാവർക്കും ഒരു സംശയമുണ്ട്, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ സാധിക്കുമോ എന്ന്. വർദ്ധിപ്പിക്കുമെന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത്. കൂടാതെ പോഷകാഹാരമടങ്ങിയ ഭക്ഷണം കഴിക്കുക. ലഹരിയുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കുക. 30 മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യുക. 25 കിലോ ഉള്ള ഒരാൾ ഒരു ദിവസം തിളപ്പിച്ചാറിയ 1 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം. ടെൻഷൻ ഒഴിവാക്കണം. എന്നിട്ട് സന്തോഷമായിരിക്കണം. 6-8 മണിക്കൂറെങ്കിലും ഉറങ്ങണം. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. ഇതെല്ലാം ചെയ്താൽ തന്നെ കോവിഡിൽ നിന്നെല്ലാം, മറ്റു രോഗത്തിൽ നിന്നും നമുക്ക് അതിജീവിക്കാം. നന്ദി. നമസ്കാരം. കോവിഡ് അതിജീവനം എന്ന അതിവിപുലമായ വിഷയത്തെ കുറിച്ചുള്ള ഒരു ചെറിയ പ്രസംഗമാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. മനുഷ്യരാശിയുടെ 4 വരെയുള്ള ചരിത്രം മഹാമാരിക്കെതിരെയുള്ള പോരാട്ടങ്ങളുടെ ചരിത്രം കൂടിയാണ്. ചൈനയിലെ വുഹാൻ നഗരത്തിൽ ഏതാനും രോഗികളെ ബാധിച്ച കൊറോണ വൈറസ് പരിധിവിട്ടപ്പോൾ ക്ലസ്റ്റർ അടിസ്ഥാനത്തിലും അനിയന്ത്രിതമായി പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ എപ്പിഡമിക്കായി പിന്നീട് ലോകരാജ്യങ്ങളിൽ ബാധിച്ചപ്പോൾ പാൻഡമിക് അഥവാ മഹാമാരിയായി മാറി. മനുഷ്യ സമൂഹത്തിലാകെ രോഗവ്യാപനം നടത്തിക്കൊണ്ടും ഒട്ടനവധി പേരുടെ ജീവൻ അപഹരിച്ചുകൊണ്ടും അക്ഷരാർത്ഥത്തിൽ സംഹാര താണ്ഡവമായിട്ടാണ് കോവിഡ് മഹാമാരി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രോഗം ബാധിച്ചവരുടെയും മരണമടഞ്ഞവരുടെയും സംഖ്യ ലോകമെമ്പാടും അനിയന്ത്രിതമായി അതിവേഗം വ്യാപിക്കുന്നത്. ഇത്തരം സാഹചര്യത്തിലാണ് മഹാമാരിയെ അതിജീവിക്കുന്നതിനായി രോഗവ്യാപന ശാസ്ത്രം, സൂക്ഷ്മജീവി ശാസ്ത്രം, വാക്സിൻ ഗവേഷണം, രോഗനിർണയ ചികിത്സ, ഉപകരണങ്ങളുടെ ലഭ്യത എന്നിവയിലെ കണ്ടുതരുന്ന വൈറസിന്റെ ആഘാതം പരിമിതപ്പെടുത്തുന്നതിന് കോവിഡ് മഹാമാരി ഉയർത്തിയ വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള ശ്രമങ്ങളുടെ കണ്ടെത്തലുകളാണ്. ഈ കോവിഡ് കാല ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, കല, സാംസ്കാരിക, മതവിശ്വാസം, സാമ്പത്തിക, സാമൂഹ്യ മേഖലകൾ എന്നിങ്ങനെ എല്ലാ മേഖലകളിലും വമ്പിച്ച ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് കോവിഡ് മഹാമാരി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യരാശിയുടെ എല്ലാ മേഖലകളിലും അതിജീവിക്കുന്നതിനായി പ്രത്യേകിച്ച് കേരളത്തിലെ ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം കോവിഡിനെ അതിജീവിച്ച്
Hello everyone, I am Srihari G. Kalmar of Class 4. Today, I am going to recite the poem, The Rainbow. It is written by Christina G. Rossetti. Christina G. Rossetti was a famous English poetess. In this poem, she compares the beauty of the nature with man-made beauty. Here goes the poem, The Rainbow. Boats sail on the rivers and ships sail on the seas. But clouds that sail across the sky are prettier than these. There are bridges on the rivers, as pretty as you please. But the boat that bridges heaven and overtops the trees and builds a road from earth to sky. Thank you. നമസ്കാരം, ഞാൻ ഗോപിനൻ. ഒലിമ്പി ഗുരുവിന്റെ കോതമ്പോണികൾ എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞങ്ങളെ ചൊല്ലുന്നത്. പേരറിയാത്തൊരു പെൺകിടാവേതിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. കോതമ്പക്കതിരിന്റെ നിറമാണ് പേടിച്ച പേരാൻ നിധിയാണ്. കയ്യിൽ വളയില്ല, കാലിൽ കൊലുപ്പില്ല, മെയിൽ അലങ്കാരമൊന്നുമില്ല. ഏറുന്ന യൗവനം മാറി മരിക്കുക കീറി തുടങ്ങിയ ചേലയാണ്. ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്തു തന്നെ വിളിച്ചാലും നീയെന്നാണ് കോതമ്പുപാടത്ത് പെയ്തു പോകും മുതിലാണ്. കത്തും വരണിപ്പോൾ ചുട്ടു വഴുത്ത് സുഗ്രാമഭൂവിൻ കുളിരാണ്. കത്തും വരണിപ്പോൾ ചുട്ടു വഴുത്തൊരു സുഗ്രാമഭൂവിൻ കുളിരാണ്. ആരെയോ രാഗി മടക്കും ഓരമ്മയ്ക്ക് കുരയിൽ നീയൊരു കൂട്ടാണ്. ആരാണ്ട് കയ്യിന്ന് രാഗി അഴിയുന്നൊരച്ഛന്റെ ആശകൻ കൂടാണ്. താഴെയുള്ളിത്തിരി പോണ ഗിതാങ്ങൾ താങ്ങാണു താരാട്ടുപാട്ടാണ്. പേരറിയാത്തൊരു പെൺകിതാവേ എനിക്കേറെ പരിചയം. കുഞ്ഞായിരുന്ന നാൾ കണ്ടു കിനാവുകൾ കുഞ്ഞു വയനിവാരം. കല്ലു മണിമല കൈവള ഉത്സവ ചന്തയിലെത്തും പലഹാരം. കുഞ്ഞായിരുന്ന നാൾ കണ്ടു കിനാവുകൾ കുഞ്ഞു വയനിവാരം. കല്ലു മണിമല കൈവള ഉത്സവ ചന്തയിലെത്തും പലഹാരം. പിന്നെ മനസ്സിൽ പൊതിയുണർന്നാളതു ചിന്തിയെറിയുമ്പോൾ കൊണ്ടോ കഴിഞ്ഞൊരു കോതമ്പുപാടത്ത് കുട്ടികൾ കത്തിക്കരിയുമ്പോൾ ഒറ്റയ്ക്കിരുന്നു നിൻ തുച്ഛമാ സ്വപ്നങ്ങളൊക്കെ കരിഞ്ഞതും കാണുന്നു. നെറ്റുന്നില്ലുള്ള നടന്നില്ല നെറ്റുറപ്പുള്ളൊരു പൂവല്ലേ. േരറിയാത്തൊരു പെൺകിടാവേ എന്റെ നേരറിയും ഞാൻ പാടുന്നു. നമസ്കാരം. ശ്രീ ടി കെ അലിയുടെ സ്നേഹപൂർവം അമ്മയ്ക്ക് എന്ന കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത്. അകലെ കിനാവിന്റെ ഉമ്മറത്തെന്നമ്മ അരികെ വായെന്നോ തീമാടി വീളിക്കവേ. അകലെ കിനാവിന്റെ ഉമ്മറത്തെന്നമ്മ അരികെ വായെന്നോ തീമാടി വീളിക്കവേ. അതു കേട്ടൊരടിയും ചലിക്കുവാൻ കഴിയാതെ അതിരുകൾക്കിപ്പുറം ഞാനും തളർന്നുപോയി. തിരികെട്ടുപോയ വിളക്കിന്റെ മുൻപിൽ ഞാൻ തിരയുന്നു ജീവിത സൗഖ്യങ്ങളിക്കരെ. ഉരുകുന്നു മരുവിന്റെ നെഞ്ചിലെ അഗ്നിയിൽ ഉള്ളിലെ കനവുമെൻ ആയുരാരോഗ്യവും. മാറുന്ന കാലത്തിലേറും പരിഷ്കൃതി പേറുന്ന നീറുന്ന പാവം പ്രവാസികൾ.
കോറിയ ചിത്രങ്ങളോർത്തു ഞാൻ നിൽക്കവേ ചാറിയ മിഴിനീരിനർത്ഥമാരറിയുവാൻ ഒരു നാളിൽ ഒരു വേള ഞാനും എൻ്റമ്മയും ഒരുമിച്ചു നിൽക്കുന്ന ചിത്രമുണ്ടുള്ളിലായി അതിൽ നിന്നിറങ്ങി വന്നെന്നമ്മ പൊന്നമ്മ അലിവാർന്ന മിഴികളാൽ കെട്ടിപ്പിടിക്കവേ അറിയാതെ തേങ്ങിക്കരഞ്ഞു പോയി മരുവിതിൽ അലയുന്ന കാറ്റിനോടക്കഥ പറയവേ ഒരു ദിനം സർവ സൗഭാഗ്യങ്ങളും പേറി ഒറ്റമാകൻ വരുമെന്നു നീനച്ചമ്മ കാട്ടുകാത്തൊടുവിൽ മരിച്ചു പോയൊരു നോക്കു കാണുവാൻ കഴിയാത്ത നോവും മുറിവുമായി അകലെ കിനാവിൻ്റെയും മറത്തെന്നമ്മ അരികെ വായെന്നോതി മാടി വിളിക്കവേ അകലെ കിനാവിൻ്റെയും മറത്തെന്നമ്മ അരികെ വായെന്നോതി മാടി വിളിക്കവേ നന്ദി.